ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ബർമുഡ ട്രയാങ്കിൾ. ആ വഴി കടന്നുപോയ പല വിമാനങ്ങളും കപ്പലുകളും പിന്നീട് ഇന്നേ വരെ മറ്റാർക്കും കണ്ടെത്താനായിട്ടില്ല. അത്രയും വിചിത്രമായ അമാനുഷികമായ പല കാര്യങ്ങളുമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് അത്ഭുതകരമാം വിധം അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയുണ്ട്, ബ്രൂസ് ഗെർണോൺ. ബർമുഡ ട്രയാങ്കിളിൻ്റെ നിഗൂഢതകളുടെ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാക്ഷി. അന്നേ ദിവസം എന്താണ് അവർക്ക് സംഭവിച്ചത്? പിന്നീട് എങ്ങനെയാണ് അവിടെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു വന്നത്? വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ബർമുഡ ട്രയാങ്കിൾ 1945 അഞ്ച് വിമാനങ്ങളുടെ ഒരു ഗ്രൂപ്പായ ഫ്ലൈറ്റ് 19 ഈ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് കാണാതായതിനെ തുടർന്നാണ് വലിയ തരത്തിൽ തന്നെ ഈ ഒരു പ്രദേശം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതും ആളുകൾ കൂടുതലായി ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ചർച്ച ചെയ്തു വരാൻ ആരംഭിച്ചതുമെല്ലാം. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ബർമുഡ ദ്വീപിനെയും ഫ്ലോറിഡയെയും പ്യൂട്ടോറിക്കയെയും ചേർത്തൊരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന സ്ഥലത്തെയാണ് നമ്മൾ പൊതുവെ ബർമുഡ ട്രയാങ്കിൾ എന്ന പേരിൽ വിശേഷിപ്പിച്ചു വരുന്നത്. ഇത്രയും കാലത്തെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനോടകം 50 വരുന്ന കപ്പലുകളും 30 വിമാനങ്ങളും ഈ ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ട് കാണാതായിട്ടുണ്ട്. പിന്നീട് അതിലുണ്ടായിരുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഈ വിമാനങ്ങളും കപ്പലുകളും എങ്ങോട്ട് പോയെന്നോ യാതൊരുവിധ വിവരങ്ങളും ഇന്നേ വരെ ആർക്കും ലഭിച്ചിട്ടില്ല. ആ ഒരു കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങൾ പോലും പിന്നീട് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. പല പല കാലങ്ങളിലായി പലതരത്തിലുള്ള വിചിത്ര സംഭവങ്ങളും ഈ ഒരു മേഖലയിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ അതിലകപ്പെട്ടതിന് ശേഷം പിന്നീട് അവയിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിൽപ്പെട്ട അത്ഭുതകരമായ രീതിയിൽ തന്നെ ബർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകൾക്കുള്ളിൽ അകപ്പെട്ട് അവയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നൊരു വ്യക്തിയാണ് ബ്രൂസ് ഗെർണോൺ. 1970 December 4 തീർത്തും വിചിത്രമായ നിലയിലുള്ള ഒരു യാത്ര അദ്ദേഹം നടത്തുന്നത്. ബഹാമസിലുള്ള ആൻഡ്രോസ് എയർപോർട്ടിൽ നിന്നും ഫ്ലോറിഡയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. കൂടെ രണ്ട് സഹയാത്രികർ, കൂടെ രണ്ട് പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും വിമാനത്തിന് ടേക്ക് ഓഫിനുള്ള അനുമതിയെല്ലാം ലഭിച്ചപ്പോൾ പൈലറ്റ് ആയിട്ടുള്ള ബ്രൂസ് ഗെർണോൺ അദ്ദേഹത്തിൻ്റെ വിമാനത്തെ റൺവേയിലൂടെ മുന്നോട്ട് പായിപ്പിക്കുകയും ആ ഒരു വിമാനം പതിയെ പതിയെ ആകാശത്തേക്ക് പറന്നു വരികയും ചെയ്യുകയാണ്. ബഹാമസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബർമുഡ ട്രയാങ്കിളിൻ്റെ ഭാഗത്തുകൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് യാതൊരു വിധത്തിലുള്ള ഭയവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം നിരന്തരമായിട്ട് യാത്ര ചെയ്യാറുള്ള ഒരു റൂട്ട് തന്നെയായിരുന്നു അത്. പക്ഷേ ഈ പ്രാവശ്യം കാര്യങ്ങളെല്ലാം മാറിമറിയുകയാണ്. തീർത്തും വ്യത്യസ്തമായ, തീർത്തും വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങുകയാണ്. വിമാനം ഏറെക്കുറെ 10,000 ഉയരത്തിലെത്തിക്കാണും. അപ്പോഴതാ അവർക്ക് മുന്നിൽ വലിയൊരു മേഘത്തെ കാണാൻ സാധിക്കുകയാണ്. തീർത്തും വിചിത്രമായിട്ടുള്ളൊരു മേഘം. താൻ ഇത്രയും കാലം വിമാനം പറത്തിയിട്ട് ഇന്നേ വരെ താൻ കാണാത്ത തരത്തിലുള്ള ഒരു മേഘത്തെയാണ് അന്നേ ദിവസം ബ്രൂസ് ഗെർണോൺ തൻ്റെ കൺമുന്നിൽ കണ്ടത്. ആ ഒരു മേഘത്തെ ക്രോസ് ചെയ്ത് വേണമായിരുന്നു അവർക്ക് മുമ്പോട്ട് പോകാൻ. രണ്ടും കൽപ്പിച്ച് മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ നേരെ ആ ഒരു മേഘത്തിനകത്തേക്ക് കടക്കുകയാണ്. അതിലൂടെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു പരുവത്തിൽ അവർ പുറത്തെത്തുകയാണ്. ബാക്കിയുള്ള മേഘങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മേഘം തന്നെയായിരുന്നു അന്ന് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. വിമാനം വീണ്ടും മുകളിലേക്ക് തന്നെ പറന്നു വരികയാണ്. ഏറെക്കുറെ 11,500 ഉയരത്തിലെത്തുമ്പോൾ വീണ്ടും അവർക്ക് മുന്നിൽ മുമ്പ് കണ്ടതുപോലെ തന്നെയുള്ള വിചിത്രമായ വലിയൊരു മേഘം, മുമ്പ് കണ്ടതിനേക്കാൾ വളരെയേറെ വലുപ്പമുള്ള ഒരു മേഘം പ്രത്യക്ഷപ്പെടുകയാണ്. വീണ്ടും വളരെയേറെ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ ഒരു മേഘത്തിനകത്തേക്കും ബ്രൂസ് ഗെർണോൺ തൻ്റെ വിമാനത്തെ പായിച്ചു കയറ്റുകയാണ്. വളരെയധികം ഇരുട്ടുമൂടിയതായിരുന്നു ആ ഒരു മേഘത്തിൻ്റെ ഉൾഭാഗം. തീർത്തും വലിയ ഇരുണ്ടൊരു ഗുഹക്കകത്തൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ആ ഒരു മേഘത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നത്. സാധാരണഗതിയിലുള്ള സ്റ്റോം ക്ലൗഡുകൾക്കകത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ തരത്തിലുള്ള മഴ അവിടെ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അവയിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലയിലുള്ള ഒരു അനുഭവമായിരുന്നു ഈ ഒരു മേഘത്തിനകത്തുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഏതാനും ദൂരം കൂടെ മുമ്പോട്ട് പോയപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രകാശം കൂടെ അവർക്ക് അനുഭവപ്പെടുകയാണ്. വലിയ തരത്തിലുള്ള ഒരു ഫ്ലാഷ് ലൈറ്റാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ബാക്കിയുള്ള പാസഞ്ചേഴ്സ് ആയിട്ടുള്ള രണ്ടാളും വിചാരിച്ചത് അത് തീർച്ചയായിട്ടും മിന്നലായിരിക്കാം എന്ന നിലക്കാണ്. പക്ഷേ ബ്രൂസ് ഗെർണോണിന് ഉറപ്പായിരുന്നു അത് ഒരിക്കലും ഒരു മിന്നലല്ല. സാധാരണഗതിയിലുള്ള മിന്നൽ പോലെയുള്ള ഒരു പ്രകാശമായിരുന്നില്ല ആ ഒരു സമയത്ത് അവർക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നത്. തീർത്തും വ്യത്യസ്തമായ നിലയിൽ വലിയൊരു വെളിച്ചം, ആ ഒരു മേഘത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന നിലയിലേക്കുള്ള വലിയൊരു വെളിച്ചം തന്നെയായിരുന്നു അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്.
വീണ്ടും അവർ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇതേ ഒരു സംഭവം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രകാശം, വലിയ തരത്തിലുള്ള ഫ്ലാഷ് ആ ഒരു ഇരുണ്ട മേഘത്തെ പോലും പൂർണ്ണമായിട്ടും വെളിച്ചമുള്ളതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയങ്ങളിൽ ബ്രൂസിന്റെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരികയാണ്. എന്തൊക്കെയോ തരത്തിലുള്ള അപകടങ്ങളിലേക്കാണ് തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പതിയെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനാലൊക്കെ തന്നെ അദ്ദേഹം തന്റെ വിമാനത്തിന്റെ വേഗത വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ 10-20 മിനിറ്റ് അവർ മേഘത്തിനകത്തൂടെ സഞ്ചരിച്ചിട്ട് പോലും അവർക്ക് അതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാതെ വരികയാണ്. ആ ഒരു അവസരത്തിലാണ് അദ്ദേഹം വിമാനത്തിന്റെ നാവിഗേഷൻ സിസ്റ്റവും കോമ്പസും എല്ലാം നോക്കുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അവയൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അവയെല്ലാം പ്രവർത്തനരഹിതമായിരിക്കുന്നു. അവരെങ്ങനെ ദിശയറിയാതെ ദിക്കറിയാതെ ആ ഒരു വലിയ ഇരുണ്ട മേഘത്തിനകത്തൂടെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അവർക്ക് മുമ്പിലായിട്ട് ഒരുപാടധികം മേഘങ്ങൾ അടുക്കടുക്കായ നിലയിൽ സിലിണ്ടറിക്കൽ രൂപത്തിൽ കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു വ്യാസം പോലും 1 മൈലോളം വരും. തീർത്തും വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു മേഘ ടണലിനുള്ളിലൂടെ വീണ്ടും അവരെങ്ങനെ മുമ്പോട്ട് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയെന്നോ എങ്ങോട്ടാണ് തങ്ങൾ സഞ്ചരിക്കുന്നതെന്നോ യാതൊരു വിധത്തിലുള്ള അറിവുകളും ആ ഒരു സമയത്ത് ആ ഒരു വിമാനത്തിനകത്തുണ്ടായിരുന്ന പൈലറ്റായ ബ്രൂസിനോ ബാക്കിയുള്ള 2 സഞ്ചാരികളായിട്ടുള്ള പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കോ ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, തങ്ങൾക്ക് കാര്യമായി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. ഏറ്റവും വലിയ എന്തൊക്കെയോ തരത്തിലുള്ള അപകടങ്ങളിലാണ് തങ്ങളിപ്പോൾ ചെന്നെത്തിയിട്ടുള്ളത്. ചുറ്റും നോക്കുമ്പോഴെല്ലാം അവർക്ക് കാണാൻ സാധിക്കുന്നത് കറുത്തിരുണ്ട വലിയ മേഘങ്ങളെ മാത്രമാണ്. പതിയെ പതിയെ അവരുടെ മനസ്സിലേക്കെല്ലാം ഭയം ഇരച്ചു കയറുകയും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പതിയെ അവർ എത്തിച്ചേരാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയങ്ങളിലെല്ലാം തൻ്റെ ധൈര്യമെല്ലാം സംഭരിച്ചുകൊണ്ട് ബ്രൂസ് ആ ഒരു വിമാനത്തെ മുന്നിലേക്ക് അതിവേഗം പായിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് വിദൂരത്തിൽ എവിടെ നിന്നോ ചെറിയൊരു പ്രകാശം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പതിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് നോക്കിയപ്പോൾ ഒരു ടണല് പോലെയുള്ള ഒരു ഭാഗമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അതിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൂര്യപ്രകാശവും കാണാൻ സാധിക്കും. വളരെ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമാണ് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ദിശയിലേക്ക് അദ്ദേഹം വിമാനത്തെ തിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തൂടെ എങ്ങനെയും ഈ വലിയ മേഘത്തിൽ നിന്നും പുറത്ത് കടക്കുക എന്നതായിരുന്നു ബ്രൂസിൻ്റെ ആ ഒരു സമയത്തുള്ള ലക്ഷ്യം. പക്ഷേ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ആ ഒരു ടണൽ പോലുള്ള ഭാഗം ചെറുതായി ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. എങ്ങാനും അതിലൂടെ ഇനി രക്ഷപ്പെടാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ തീർത്തും ആ ഒരു മേഘത്തിനകത്ത് അവർ കുടുങ്ങിപ്പോകുമെന്ന കാര്യം ബ്രൂസിന് തീർച്ചയായിരുന്നു. അതിനാലൊക്കെ തന്നെ ആ ഒരു വിമാനത്തിൻ്റെ മാക്സിമം വേഗതയിലേക്ക് അതിനെ എത്തിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തൂടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ബ്രൂസ് ഗെർണോൺ എന്ന ആ പൈലറ്റ് അന്ന് നടത്തുകയാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, അവർക്കതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയാണ്. ആ ഒരു സമയത്ത് അവർ ചുറ്റുഭാഗം നോക്കിയപ്പോൾ വളരെ തെളിഞ്ഞൊരു ആകാശമായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. തിരിഞ്ഞു നോക്കിയപ്പോൾ തങ്ങൾ ഇത്രയും നേരം സഞ്ചരിച്ചിട്ടുണ്ടായ നേരത്തിൽ വിചിത്രമായ ഒരു മേഘത്തെ പോലും അവർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. അത് അവരിൽ വലിയ തരത്തിലുള്ള ഒരു ആശ്ചര്യമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇത്രയും നേരം പ്രവർത്തനരഹിതമായിട്ടുണ്ടായിരുന്ന വിമാനത്തിൻ്റെ പല എക്യുപ്മെൻസും പല ഉപകരണങ്ങളും ഈ ഒരു സമയത്തോടുകൂടി തന്നെ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് തങ്ങൾ എത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഈ ഒരു സമയത്തും ബ്രൂസിന് യാതൊരു വിധത്തിലുള്ള പിടിയുമില്ലായിരുന്നു. അതിനാലൊക്കെ തന്നെ അവിടെയുള്ള റേഡിയോ എടുത്തുകൊണ്ട് താഴ്ഭാഗത്തുള്ള എയർപോർട്ടിൻ്റെ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ഗ്രൗണ്ട് കൺട്രോളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. തങ്ങൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ന് തങ്ങൾക്കറിയില്ല, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെയും തങ്ങൾ കടന്നുപോയി എന്നൊക്കെ അദ്ദേഹം ആ ഒരു റേഡിയോയിലൂടെ സംവദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ താഴത്തുള്ള ഗ്രൗണ്ട് കൺട്രോളിൽ നിന്നും തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം, നിങ്ങൾ റഡാറിൽ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, നിങ്ങൾ യഥാർത്ഥത്തിൽ പറന്നുകൊണ്ടേ ഇരിക്കുകയാണോ എന്നൊരു കാര്യമായിരുന്നു. ഇതുകൂടെ കേട്ടപ്പോൾ വളരെ വലിയ തരത്തിലുള്ള ഒരു അത്ഭുതവും ആശ്ചര്യവും എല്ലാമാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. വീണ്ടും അവരെങ്ങനെ മുമ്പോട്ട് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളെ അവർക്ക് മുമ്പിലായിട്ട് ബ്രൂസിന് കാണാൻ സാധിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഗ്രൗണ്ട് കൺട്രോളിൽ നിന്നും അവർക്ക് മറ്റൊരു അറിയിപ്പ് കൂടെ ലഭിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഫ്ലോറിഡയിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ റഡാറിൽ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമായിരുന്നു നിങ്ങളെ കാണാൻ കഴിയാതെ പോയത്. അതിനാലിപ്പോൾ നിങ്ങൾക്ക് ഫ്ലോറിഡയിലെ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യിക്കാവുന്നതാണ് എന്നതായിരുന്നു അവർക്ക് ലഭിച്ച അറിയിപ്പ്. മറ്റൊന്നും ചിന്തിക്കാതെ എത്രയും വേഗം തന്നെ ബ്രൂസ് ആ ഒരു ലാൻഡിംഗ് നടത്തുകയും ചെയ്യുകയാണ്. ലാൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത് വലിയ തരത്തിലുള്ള പല ചോദ്യങ്ങളും പല തരത്തിലുള്ള ആശ്ചര്യങ്ങളുമായിരുന്നു. കാരണം ബഹാമസിലെ ആൻഡ്രോസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് എത്താൻ സാധാരണഗതിയിൽ അദ്ദേഹം എടുക്കാറുള്ള സമയം 1.5 മണിക്കൂറാണ്, 90 മിനിറ്റാണ്. പക്ഷേ ഇവിടെ 47 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ ഈ ഒരു യാത്ര പൂർത്തീകരിച്ചിരിക്കുന്നു, അവർ ഫ്ലോറിഡയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്?
ബഹാമസിൽ നിന്നും ഇത്തരത്തിൽ ഫ്ലോറിഡയിലേക്കുള്ള ആ ഒരു ദൂരം തന്നെ നോക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ 400 കിലോമീറ്ററോളം വരുന്നുണ്ട്. ആ ഒരു വിമാനത്തിൻ്റെ ഏറ്റവും കൂടിയ വേഗതയാകട്ടെ 290 കിലോമീറ്റർ പെർ അവറാണ്. എന്നിട്ട് പോലും പിന്നെ എങ്ങനെയാണ് 47 മിനിറ്റ് മാത്രം സമയം എടുത്തുകൊണ്ട് അവർ ഈ ഒരു യാത്ര പൂർത്തീകരിച്ചത്? അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ആശ്ചര്യപ്പെടുത്തുന്ന ചിന്തകളും പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. ആദ്യം അദ്ദേഹം വിചാരിച്ചത് ഒരുപക്ഷെ തനിക്ക് തെറ്റുപറ്റിയതായിരിക്കാം എന്നാണ്. പക്ഷേ അദ്ദേഹം ചെന്ന് അദ്ദേഹം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു രജിസ്റ്ററിൽ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് അവ തമ്മിൽ ഒത്തു നോക്കിയപ്പോഴും അദ്ദേഹത്തിന് 47 മിനിറ്റ് മാത്രമേ താൻ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി സമയമെടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതോടുകൂടി തന്നെ അദ്ദേഹം ആ ഒരു വിമാനത്തിൻ്റെ ഫ്യുവൽ ടാങ്ക് കൂടെ ചെക്ക് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഇത്തരമൊരു യാത്ര പൂർത്തീകരിക്കുമ്പോഴേക്ക് അതിലെ ഫ്യൂവലിൻ്റെ ഭൂരിഭാഗവും തീർന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഫ്യൂവലും അതുപോലെ തന്നെ അതിൽ അവശേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്? തങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് ഈ ദൂരം ചുരുങ്ങി വന്നിട്ടുള്ളത്? യഥാർത്ഥത്തിൽ തങ്ങൾ അവിടെ ഒരു ടെലിപോർട്ടേഷൻ നടത്തിയോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പല ആളുകളുമായിട്ട് അദ്ദേഹം ഈ കാര്യം ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിച്ചതെന്ന് പലരുമായി അദ്ദേഹം സംവദിക്കുകയാണ്. പക്ഷേ തൃപ്തികരമായ രീതിയിലുള്ള ഒരൊറ്റ ഉത്തരം പോലും അദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെടും വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവത്തെക്കുറിച്ച് ബ്രൂസ് ഗേർണർ വ്യക്തമായ രീതിയിൽ തന്നെ ചില പുസ്തകങ്ങളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ റിസർച്ചുകൾക്കൊടുവിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞത് ചില ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കാരണമായിട്ടുണ്ടാകുന്ന മേഘങ്ങളായിരിക്കാം തങ്ങൾക്ക് മുന്നിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു വിമാനത്തിനകത്തുണ്ടായിരുന്ന എക്യുപ്മെൻസിനെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചത്, അല്ലെങ്കിൽ അവ പ്രവർത്തനരഹിതമായത് ആ ഒരു മേഘങ്ങൾ തന്നെയായിരിക്കാം സമയത്തിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള തിയറികളൊക്കെ തന്നെയാണ്. പക്ഷേ അതിന് കാര്യമായ അടിസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രലോകം അംഗീകരിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് ബർമുഡ ട്രയാങ്കിളിൽ ഇത്തരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അവിടെ വലിയ തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ ഒരു കേന്ദ്രമായിട്ടത് മാറുന്നുണ്ടോ, എല്ലാ വിമാനങ്ങളെയും കപ്പലുകളെയും അത് തൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1-2 ദിവസം മുമ്പേ ഒരു ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ 13 മുതൽ 39 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള വളരെ വളരെ വലിയൊരു സ്ഥലമാണ്, വലിയൊരു ഏരിയയാണ് ഈ ഒരു ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്ന ഈ ഒരു അപകടങ്ങളുടെയും അവിടെ വെച്ച് മരണപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽപ്പെട്ട് കാണാതാകുന്ന ആളുകളുടെയും ഒരു റേഷ്യോ എടുത്തുകൊണ്ട് ലോകത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തെ കടൽ ഭാഗത്ത് വെച്ചുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളുടെ റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർത്തും തമ്മിൽ വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത നിലയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കടലിലെ എല്ലാ ഭാഗത്തും നടക്കുന്ന അതേ തരത്തിലുള്ള റേഷ്യോയിലുള്ള അപകടങ്ങളെ ഈ ഒരു ബർമുഡ ട്രയാങ്കിളിലെ ഭാഗത്തും നടക്കുന്നുള്ളൂ എന്ന് സാരം. മാത്രമല്ല അവിടെയുള്ള കാലാവസ്ഥയുടെ പ്രശ്നമായിട്ടും ആ ഒരു ഭാഗത്തൂടെ കടന്നു പോകുന്ന കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും നിയന്ത്രിക്കുന്നതിൻ്റെ ക്യാപ്റ്റന്മാരുടെ പാകപ്പിഴകൾ കാരണമായിട്ടും അവരുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ കാരണമായിട്ടുമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ ഒരു ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റ് വിവരിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചതാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനും അപ്പുറത്തേക്ക് ഈ ഒരു ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തു തോന്നുന്നു? യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള മാനസിക ശക്തികളും ഇന്നും ഈ ഒരു ബർമുഡ ട്രയാങ്കിളിൻ്റെ ഭാഗത്തുണ്ടാകുമോ? അതോ എല്ലാം ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണമായിട്ടും ആ ഒരു ഭാഗത്തൂടെ കടന്നു പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമായിട്ടുമാണോ സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവം ബ്രൂസിന് സംഭവിച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്നാൽ ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.